ആയുർവേദത്തിന്റെ ഏറ്റവും ആധുനിക വക്താവിനെയാണ് നഷ്ടമായതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. 100 വർഷത്തെ ജീവിതത്തിലൂടെ ആയുർവേദത്തിന്റെ ഫലപ്രാപ്തിയെ വിശദീകരിക്കുകയായിരുന്നു ഡോക്ടർ പി.കെ. വാര്യർ എന്നും രാഷ്ട്രപതി അനുസ്മരിച്ചു. ഡോക്ടർ പി.കെ. വാര്യരുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയുർവേദത്തെ ജനകീയമാക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ എന്നും സ്മരിക്കപ്പെടുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഡോക്ടർ പി.കെ. വാര്യരുടെ നിര്യാണത്തിൽ അനുശോചിച്ച് കേരളം ആയുർവേദത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ എന്നും ലോകം ഓർത്തുവയ്ക്കുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചൂണ്ടിക്കാട്ടി. ആയുർവേദത്തിന്റെ ശാസ്ത്രീയത ചികിത്സയിൽ നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധനായിരുന്നു വാര്യരെന്ന് ഗവർണർ ഡോക്ടർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഡോക്ടർ വാര്യരുടെ നിര്യാണം ആരോഗ്യരംഗത്തിന് കനത്ത നഷ്ടമാണെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. ആയുർവേദത്തെ ആഗോള പ്രശസ്തിയിലേക്കും സർവ്വസ്വീകാര്യതയിലേക്കും നയിച്ച പ്രമുഖ ഭിഷഗ്വരന്മാരുടെ നിരയിലാണ് ഡോക്ടർ പി.കെ. വാര്യരുടെ സ്ഥാനമെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. മനുഷ്യത്വത്തെ വൈദ്യശാസ്ത്രത്തിൽ ലയിപ്പിച്ച മഹത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ചികിത്സാ രീതിയോടൊപ്പം ജീവിതചര്യ കൂടിയാണ് ആയുർവേദമെന്ന് പഠിപ്പിച്ച മഹാവൈദ്യനായിരുന്നു ഡോക്ടർ പി.കെ. വാര്യരെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി. മുരളീധരൻ അനുസ്മരിച്ചു. ആതുര സേവന രംഗത്ത് തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു പി.കെ. വാര്യരെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്തിന് കനത്ത നഷ്ടമാണ് ആ വിയോഗമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആയുർവേദത്തിനായി ജീവിച്ച വ്യക്തിത്വമാണ് ഡോക്ടർ പി.കെ. വാര്യരെന്ന് RSS പ്രാന്തീയ സേവാ പ്രമുഖ് M.C. വത്സൻ അനുസ്മരിച്ചു. ആയുർവേദത്തിന് വേണ്ടി ജീവിക്കുകയും കേരളത്തിലും ഭാരതത്തിലും മുഴുവനും ലോകത്തെ എല്ലായിടത്തും ആയുർവേദത്തിൻ്റെ പ്രസക്തി എത്തിക്കുകയും എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടുന്ന ഒരു ജീവിത ശൈലി അദ്ദേഹം രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ആയുർവേദത്തിന് വേണ്ടി സ്വന്തം ജീവിതം ജീവിച്ച് കാണിച്ച ആയുർവേദ ആചാര്യന് രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ ശതകോടി പ്രണാമങ്ങൾ ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ആയുർവേദ ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ ഗണനീയമായ പങ്കുവഹിച്ച അദ്ദേഹത്തിന്റെ കർമ്മവും ചിന്തയും ജനനന്മ ലക്ഷ്യം വെച്ചായിരുന്നുവെന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ചൂണ്ടിക്കാട്ടി. പി.കെ. വാര്യരുടെ വിയോഗം നാടിന് കനത്ത നഷ്ടമാണെന്ന് അബ്ദുൽ സമദ് സമദാനി MP പറഞ്ഞു. ഒരു പഠിതാവിനെ പോലെ നിരന്തരം അറിവിന്റെ അഗാധതകളിലൂടെ പി.കെ. വാര്യർ സഞ്ചരിക്കുകയായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന നിധികളും അതിൽ നിന്ന് കിട്ടുന്ന വിജ്ഞാന ശേഖരങ്ങളുമാണ് സമൂഹത്തിന് ചികിത്സയിലാവട്ടെ ആയുർവേദത്തെ തന്നെ ലോകത്തോളം ഉയർത്തിയ മഹാപ്രതിഭകളുടെ ശ്രേണിയിലാണ് ഡോക്ടർ പി.കെ. വാര്യരുടെ സ്ഥാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ജനം.